2015 ഐസിസ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയ 21 കോപ്റ്റിക് ഓർത്തഡോക്സ് രക്തസാക്ഷികളെ കത്തോലിക്ക സഭയുടെ വിശുദ്ധരുടെ ഔദ്യോഗിക പട്ടികയിൽ ഉൾപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. അലക്സാണ്ട്രിയയിലെ ഓർത്തഡോക്സ് സഭാ തലവൻ തവാദ്രോസ് രണ്ടാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. 21 രക്തസാക്ഷികളുടെ രക്തത്തിന്റെ തിരുശേഷിപ്പും പാത്തിയർക്കീസ് പാപ്പായ്ക്ക് കൈമാറി. കത്തോലിക്ക സഭയുടെ ആരാധനക്രമത്തിൽ അംഗീകരിക്കപ്പെട്ട രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള വിശുദ്ധരുടെയും അനുഗ്രഹീതരുടെയും ഔദ്യോഗിക പട്ടികയിലാണ് 21 രക്തസാക്ഷികളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ കലാപം ആസൂത്രിതവും കൃത്യമായ ലക്ഷ്യങ്ങളോടെയുള്ളതുമാണെന്ന് കൊഹിമ മുൻ ബിഷപ്പും ഇംഫാൽ പാസ്റ്ററൽ സെന്ററിൽ അധ്യാപകനുമായ ബിഷപ്പ് ജോസ് മുഖാല. അതീവ സുരക്ഷയുടെ ഇംഫാൽ നഗരത്തിലെ സെന്റ് പോൾസ് ദേവാലയത്തിനും പാസ്റ്ററൽ ട്രെയിനിംഗ് സെന്ററിനും നേരെ പലവട്ടം ആക്രമണം നടന്നു. പള്ളികളും സ്കൂളുകളും വീടുകളും കൊള്ളയടിച്ച ശേഷമാണ് അക്രമികൾ തീയിട്ടത്. 40-ലധികം ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ അധികാരികൾ തയ്യാറായില്ല എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നതായി അതിരൂപത വൃത്തങ്ങൾ പറഞ്ഞു. 2025 ആഗോള കത്തോലിക്ക സഭയിൽ ആചരിക്കുന്ന ജൂബിലി വർഷത്തിന്റെ കാര്യപരിപാടികൾ പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. 2024 ഡിസംബറിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ വിശുദ്ധവാതിൽ തുറക്കുന്നത് മുതൽ 2025 ഡിസംബറിൽ അടയ്ക്കുന്നതുവരെ നിരവധി പരിപാടികളാണ് വത്തിക്കാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2000 ആണ്ടിലെ മഹാജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ വിശുദ്ധവർഷ ആചരണമാണ് 2025 നടക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട്. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതാണ് ജൂബിലിയുടെ മുഖ്യ പ്രമേയം. കോഴിക്കോട് രൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന യുവജന മഹാസംഗമം ചിറക് May 13-14 കോഴിക്കോട് നടക്കും. എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുക്കുന്ന സംഗമം May 13 രാവിലെ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യും. കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ ഒഡീഷയിലെ ബാലസോർ രൂപതയുടെ പുതിയ ബിഷപ്പായി വർഗീസ് തോട്ടങ്കരയെ നിയമിച്ച് ഫ്രാൻസിസ് പാപ്പ. കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻസ് അംഗമായ ബിഷപ്പ് വർഗീസ് തോട്ടങ്കര നിലവിൽ കിഴക്കൻ ആഫ്രിക്കയിലെ എത്യോപ്യയിൽ അപ്പസ്തോലിക് വികാരിയായി സേവനം ചെയ്യുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ വർഗീസ് തോട്ടങ്കര 2013 ജൂൺ 28 നെഗംതേയിലെ അപ്പസ്തോലിക് വികാരിയേറ്റിന്റെ കോഡ്ജൂറ്റർ ബിഷപ്പായി നിയമിതനായത്. കുടുംബങ്ങളുടെ ആത്മീയ അടിത്തറയും വിശുദ്ധിയും തകർക്കുന്ന സ്വവർഗ വിവാഹ നിയമനിർമ്മാണം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ലേറ്റി കൗൺസിൽ രാഷ്ട്രപതിക്ക് നിവേദനം നൽകി. സ്വവർഗ വിവാഹത്തിന്റെ നിയമസാധ്യതയിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കരുതെന്നുള്ള കേന്ദ്ര നിയമമന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്നും സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകേണ്ടത് പാർലമെന്റാണെന്നുമുള്ള സുപ്രീംകോടതിയുടെ നിരീക്ഷണം മുഖവിലക്കെടുക്കണമെന്നും ലേറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടു. മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യത്ത് നടക്കുന്ന ആക്രമണ സംഭവങ്ങളിൽ വലഞ്ഞ് ക്രൈസ്തവർ. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നതിനാൽ അടച്ചുപൂട്ടാൻ ക്രൈസ്തവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ ആക്രമണങ്ങളാണ് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കത്തോലിക്ക കുട്ടികൾക്കായി സംഘടിപ്പിച്ച വേനൽക്കാല മതബോധന ക്യാമ്പ് ഹിന്ദുത്വവാദികൾ അലങ്കോലമാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മതപരിവർത്തനം ആരോപിച്ച് സ്കൂൾ ക്യാമ്പസിൽ കടന്നുകയറിയ അക്രമികൾ ക്യാമ്പ് നടത്തുന്നത് തടയുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും തഹസിൽദാരും ഉൾപ്പെടെയുള്ളവർ വിശദമായ പരിശോധനകൾ നടത്തിയെങ്കിലും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട യാതൊന്നും കണ്ടെടുക്കാനായില്ല. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കെ മതപരിവർത്തനം വിഷയമാക്കി അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് BJP എന്ന് പരക്കെ ആക്ഷേപമുണ്ട്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.